എന്ത് കൊറോണ വന്നാലും ഈ ലോകത്തിന് ഒരു മാറ്റമില്ല. അങ്ങനെ പറയരുത്, നമ്മളൊക്കെ മാസ്ക് ഇട്ടില്ലേ, അതൊക്കെ ഒരു മാറ്റമല്ലേ. അതല്ലടാ, മൊബൈൽ തുറന്നാൽ മൊത്തം കൊലയും പീഡനവും അഴിമതി വെട്ടും കുത്തും അക്രമവും. അതല്ലേ നിങ്ങളോട് ഞാൻ പണ്ടേ പറഞ്ഞ, എന്നെ കണ്ടുപിടി പബ്ജി കളിക്കുക. അത് കളിച്ച് നിന്റെ കണ്ണും കണ്ണിന്റെ ഞെരുമോ അതുവഴി നിന്റെ മസ്തിഷ്കവും മുമ്പ് ഇത് തന്നെ പറയണേ. അതുപോലുള്ള ചീഞ്ഞ വാർത്തകൾ വായിച്ച് മനസ്സ് ചീച്ച് കളയുന്നതിനേക്കാൾ ഭേദമാണ് നല്ല മനസ്സോടുകൂടി അന്ധനായി ജീവിക്കുന്നത്. അത് ശരി, വാർത്ത കാണുന്നവരൊക്കെ മണ്ടന്മാർ, നീ ഒരു ബുദ്ധി. ഇനി പറ എന്താ നിന്റെ വിഷമം? എടാ എന്റെ കസിനും വീട്ടുകാരും കൂടെ തീർത്ഥാടനം പോയേക്കുക, അതാണോ നിന്റെ വിഷമം? അതല്ലടാ, അവൻ ബാക്കി പറയട്ടെ. എടാ അവർ പോയേക്കുന്നത് ഉത്തർപ്രദേശിനാ. വളരെ ക്രൂരമായ ഒരു സംഭവത്തിനാണ് ഇന്ന് ഈ മണ്ണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഈ മാസം 14-നോട് കൂടിയാണ് ഈ മരണത്തിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ഉത്തർപ്രദേശിലെ ബുൾഗാട്ടി എന്ന ഗ്രാമത്തിലാണ് ആരുടെയും കരളിൽ ലയിപ്പിക്കുന്ന അതിക്രൂരവും നിഷ്ഠൂരമായ ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ നമ്മൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു. അതിപ്രാകൃതമായ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന ഗ്രാമങ്ങളിൽ ഒന്നാണ് ഹാത്രസിലെ ഈ ഗ്രാമവും. സംവരണ മേധാവിത്വം സ്ഥാപിക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുന്ന ഈ ഇടങ്ങളിൽ പോലീസും അധികാരവർഗവും എല്ലാം അവരുടെ ആയുധങ്ങളായി പണിയെടുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് ഇന്ത്യയുടെ നോവാണ്, ജനാധിപത്യ ഇന്ത്യയുടെ മുറിവാണ്. ഇതൊക്കെ എങ്ങനെ അവസാനിക്കും? എത്ര കാലമായി ഇതൊക്കെ കേൾക്കുന്നു? രണ്ടും വേണം, നമ്മുടെ ബാല്യവും ആഘോഷിക്കണം, നമ്മുടെ സമൂഹത്തെയും അറിയണം. നമുക്കറിയാവുന്നതുപോലെ നിയമത്തിന്റെ കുറവല്ല, നിയമത്തിൽ നിന്ന് നീതി അകന്നു പോയതാണ് കാരണം. അത് നടപ്പിലാക്കാൻ നീതിബോധമുള്ള, നട്ടെല്ലുള്ള നല്ല നിയമപാലകർ വേണം, ഭരണകർത്താക്കൾ വേണം. നാളെയുടെ നല്ല ഭരണകർത്താക്കളാകാൻ നമുക്കും കടമയുണ്ട്. അതിന് കളിച്ചിരികൾക്കൊപ്പം നമുക്ക് വേണ്ടത് ശരിയായ വിദ്യാഭ്യാസം, ആഴമുള്ള വായന, വസ്തുനിഷ്ഠമായ നിരീക്ഷണം, ദൈവഭയം, സഹജീവികളോടുള്ള സ്നേഹം തുടങ്ങിയ മനുഷ്യത്വപരമായ മൂല്യങ്ങളാണ്. ആയിരം കാതമകളി നിന്നു നീ തൂകിടും മന്ദഹാസം, ഇവിടെ ഈ സാന്ധ്യ ശോഭയിൽ ഞാൻ അറിവു. പല നൂലിനാൽ കോർക്കുന്ന മനോഹരമായ ഒരു ചിത്ര തുണി പോലെ നമ്മുടെ ഈ കാലഘട്ടം മനോഹരമാക്കാൻ നമുക്ക് കുസൃതിയുടെ കൂട്ടും വേണം, കുറുമ്പിന്റെ കളികളും വേണം, ആകാംക്ഷയുടെ ചോദ്യങ്ങൾ വേണം, അറിവിനോടുള്ള ദാഹം വേണം, ഒപ്പം എല്ലാം മറന്ന് ഇതൊക്കെ ആസ്വദിക്കാനുള്ള മനസ്സും വേണം. ബാല്യം അത് ഓരോ മുഹൂർത്തവും ആഘോഷിക്കാനുള്ളതാണ്. കൂട്ടും പാട്ടും ആട്ടവും എല്ലാം നമുക്കുള്ളതാണ്. കൈകൾ വിരിച്ചു പിടിച്ച് ഈ നീലാകാശത്തിന്റെ കീഴിൽ നമുക്ക് ഈ കാലം ആസ്വദിക്കാം. സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള പൗരന്മാരായി നമുക്ക് മാറണം. നല്ലൊരു ഇന്ത്യ നമ്മുടെ അവകാശവും കടമയുമാണ്. നന്ദി.